ആറ്റിങ്ങലിലെ അപ്രതീക്ഷിത തോൽവിയിൽ ഞെട്ടി സിപിഐഎം. ബിജെപി സ്ഥാനാർത്ഥി വി മുരളീധരൻ 300,000+ വോട്ട് നേടിയത് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. അപരശല്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷമുണ്ടാകുമെന്നായിരുന്നു യു ഡി എഫിന്റെ പ്രതികരണം. യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് 685 വോട്ടിനാണ് ആറ്റിങ്ങലിൽ ജയിച്ചു കയറിയത്. റോഷിബാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിബാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ജോയിക്കേറ്റ കനത്ത തിരിച്ചടി. അത്രയും ജനകീയനായ ഒരു നേതാവ് അടൂർ പ്രകാശ് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ തന്നെയായിരുന്നു അവസാന മണിക്കൂറുകളിലെങ്കിൽ പോലും വി ജോയിക്കേറ്റ തിരിച്ചടി, അത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? ഒന്ന്, നമുക്കറിയാം ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ എൽ ഡി എഫിന് മേൽക്കൈയുണ്ടായിരുന്നു. കാരണം സി പി ഐമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും എം എൽ എ കൂടിയായിരുന്ന വി ജോയിക്ക് ഈ മേഖലയിൽ ആകെയുള്ള സ്വാധീനം അത് ഒരട്ടിമറിക്ക് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയായിരുന്നു സി പി എം നേതൃത്വത്തിനും എൽ ഡി എഫ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ എൻ ഡി സ്ഥാനാർത്ഥിയെ എത്തിയ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ്റെ സാന്നിധ്യം, വളരെ നേരത്തെ തന്നെ വി മുരളീധരൻ പ്രചാരണം തുടങ്ങിയത്, അതൊക്കെ എൽ ഡി എഫിന് വെല്ലുവിളിയായി. വോട്ടുകൾ പലതരത്തിൽ പ്രവചനാതീതമായി വോട്ടുകൾ വിഘടിച്ചപ്പോൾ അവിടെ എൽ ഡി എഫിന് പ്രതീക്ഷതുപോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വാശിയേറിയ മത്സരം അത് വോട്ടെണ്ണൽ ദിവസവും നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ മറ്റു 19 മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരം നടന്നെങ്കിൽ അവിടെയൊക്കെ വോട്ടെണ്ണൽ പൂർത്തിയായി ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉൾപ്പെടെ കഴിയുമ്പോഴും ആറ്റിങ്ങൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു. അവസാന 2 മണിക്കൂറിൽ ഏതാണ്ട് അടൂർ പ്രകാശും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയും ഒപ്പത്തിനൊപ്പം എത്തുന്നു. സെക്കൻഡുകൾ മാത്രം മേൽക്കൈ രണ്ടുപേർക്കും കിട്ടുന്നു. ഒടുവിൽ അടൂർ പ്രകാശ് വിജയിക്കുന്നു. അതിനുശേഷം പിന്നീട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് റീകൗണ്ടിങ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് 16,000+ വോട്ടുകൾ, അത് അസാധു വോട്ടുകൾ അടക്കം പോസ്റ്റൽ വോട്ടുകൾ റീകൗണ്ടിങ് ചെയ്യണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. പിന്നീട് രാത്രി വൈകി റീകൗണ്ടിങ് നടക്കുന്നു. ഏതാണ്ട് 11 മണി കഴിയുമ്പോഴാണ് പിന്നീട് ഔദ്യോഗിക ഫലപ്രഖ്യാപനം ആറ്റിങ്ങലിൽ ഉണ്ടാകുന്നത്. 684 വോട്ടിന് ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആ മണ്ഡലം നിലനിർത്തുന്ന ഒരു സാഹചര്യം. ഏതായാലും കോൺഗ്രസിനും നെഞ്ചിടിപ്പ് കൂടിയിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായിരുന്ന അടൂർ പ്രകാശ് പരാജയപ്പെടുമോ എന്നൊരാശങ്ക. ഏതായാലും യു ഡി എഫിനും വോട്ട് ചോർച്ചയുണ്ടായിരുന്നു. സി പി എമ്മിനും എൽ ഡി എഫ് കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ വോട്ട് ചോർച്ച. 2 മണ്ഡലങ്ങളിൽ വി മുരളീധരൻ 1-ാം സ്ഥാനത്തെത്തുന്ന സാഹചര്യം. ഇതൊക്കെ സി പി എം നേതൃത്വം പരിശോധിക്കും. അതിനൊപ്പം തന്നെ എവിടെയാണ് യു ഡി എഫിന് അടിപതറിത് എന്ന പരിശോധനയും നടക്കും. കാരണം സിറ്റിംഗ് എം പിമാരൊക്കെ വലിയ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് വിജയിച്ചത്. ആറ്റിങ്ങലിൽ മാത്രമാണ് 1000+ വോട്ടുകൾക്ക് വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ വോട്ട് ചോർച്ച യു ഡി എഫും പരിശോധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ ഡി എ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാക്കാനായി അവിടെ വി മുരളീധരൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിനേക്കാൾ അധിക വോട്ടുകൾ പിടിക്കുകയും ചെയ്തു. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, രാജ്യസഭാ അംഗമാണ്, ആ വിധത്തിലെല്ലാം തന്നെ പലവിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ആ വിധത്തിലുള്ള വോട്ട് വർധനവും എൻ ഡി എക്ക് അവിടെ ഉണ്ടാക്കാനായി. അപ്പോൾ എൻ ഡി എ പിടിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് പോയിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ മുന്നണികൾ സ്വയം പരിശോധിക്കും എന്നുള്ളതാണ് ആർ ഋഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.